പത്തനംതിട്ടയിൽ സർവീസ് തുടങ്ങിയ റോബിൻ ബസ്സിന് പിഴയിട്ട് എം വി ഡി. പ്രൈവറ്റ് സ്റ്റാറിൽ നിന്ന് 200 മീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ ബസ് എം വി ഡി തടഞ്ഞു. 7500 രൂപ പെർമിറ്റ് ലംഘനത്തിന് പിഴയും ചുമത്തി. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, ഈ എം വി ഡിയുടെ പക തീരുന്നില്ലേ റോബിൻ ബസ്സിനോടുള്ള എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതി ഉത്തരവിലാണ് ഇത് പുറത്തിറങ്ങിയത്. അഖിലേന്ത്യാ പെർമിറ്റുമുണ്ട്. പക്ഷേ എം വി ഡി ഇങ്ങനെ തുടർച്ചയായി പകപോക്കൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം, ഇതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജ് വരെ പൂട്ടിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നോക്കിക്കാണാം? ഇപ്പോൾ എന്താണ് ഏറ്റവും പുതുതായി അവർക്കെതിരെ എടുത്ത നടപടി? ലക്ഷ്മി, മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ ബസ് റോബിൻ ബസ്സാണ് ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്ക് കോടതിയിൽ നിന്നുള്ള പരീക്ഷയോടുകൂടി പെർമിറ്റ് നിന്നുള്ള പരീക്ഷയോടുകൂടി യാത്ര ആരംഭിച്ച് 200 മീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ എം വി ഡി തടഞ്ഞത്. 5 മണിക്ക് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ് 200 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബസ്സിൽ പരിശോധന നടത്തി പെർമിറ്റ് ലംഘനം കണ്ടെത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 7500 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ചെല്ലാൻ നൽകിയിട്ടുണ്ട് എം വി ഡി ഉദ്യോഗസ്ഥരെ. വാഹനം പിടിച്ചെടുത്തിട്ടില്ല. വാഹനം പിന്നീട് യാത്ര തുടരുകയും ചെയ്തു. നിലവിൽ പാലാ ഭാഗത്ത് വാഹനത്തിന്റെ പരിശോധന തുടരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സംരക്ഷണം വാങ്ങിയാണ് നിരത്തിലിറങ്ങുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉടമ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ഗ്യാരേജായി ഓടാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുകയും പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. പിഴ ചുമത്തിയ ശേഷവും യാത്ര തുടരുന്ന ബസ്സിനെ വഴിയിൽ ഇനിയും എം വി ഡി സംഘങ്ങൾ തടഞ്ഞേക്കുമെന്നുള്ള സൂചനയുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ പാലാ ഭാഗത്ത് ബസ്സിൽ പരിശോധന നടത്തുന്നത്. ഇപ്പൊ എം വി ഡി നൽകിയിരിക്കുന്ന ചെല്ലാനിൽ പറയുന്നത് 7500 രൂപ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എം വി ഡി നൽകിയിരിക്കുന്ന ചെല്ലാനിൽ അവർ പറയുന്നത് യാത്രാക്കൂലി ഈടാക്കി സ്റ്റേജ് ഗാരേജായി ഓടിയതിനുള്ള പിഴയായാണ് 7500 രൂപ ചുമത്തിയിരിക്കുന്നതെന്നാണ് ആ ചെല്ലാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബസ്സിലെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാരുമായിട്ട് മാത്രമേ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂർ വരെ യാത്ര അനുവദിക്കൂ എന്ന നിയമം ലംഘിച്ചു എന്നാണ് ഈ ചെല്ലാനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് ഈ പത്തനംതിട്ടയിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം ഇന്ന് മറ്റു യാത്രക്കാരെ ഇതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്നും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനുള്ള അനുമതി ഇല്ല എന്നാണ് ഈ എം വി ഡി പറയുന്നത്. പക്ഷേ അപ്പോഴും ഉടമ പറയുന്നത് അങ്ങനെയല്ല, അഖിലേന്ത്യാ തലത്തിൽ പെർമിറ്റുള്ള ബസ്സാണ്, കേന്ദ്ര ബസ് നിയമ ഭേദഗതി പ്രകാരം എവിടെ വെച്ച് വേണമെങ്കിലും ആളെ കയറ്റുന്നതിനുള്ള അനുമതി ഉണ്ട് എന്ന് ബസ് ഉടമയും പറയുന്നു. നിയമലംഘനം ചൂണ്ടിക്കാട്ടി മുൻപ് 2 തവണയാണ് ബസ് എം വി ഡി പിടികൂടിയത്. കഴിഞ്ഞ ഒക്ടോബർ 16 പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ബസ് റാന്നിയിൽ വെച്ച് മോട്ടോർ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. അതിനുശേഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ബസ് കോടതി ഉത്തരവിലൂടെ പുറത്തിറക്കിയത്. ആ നീണ്ട ഉത്തരവ് നേടിയെടുക്കുന്നതിന് വേണ്ടി ബസ് ഉടമ നടത്തിയ പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ ബസ് എം വി ഡിയുമായിട്ടുള്ള ഏറ്റുമുട്ടലെല്ലാം ഇതിനോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ റോബിന് വലിയ പിന്തുണയുമായി നിരവധി പേരും രംഗത്തുണ്ട്. ഈ പെൻഷന് ശമ്പളം ഒന്നും സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ലേ? കെ എസ് ആർ ടി സിയും നിയമ നടപടിയുമായി റോബിൻ ബസ്സിനെതിരെ കോടതിയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.